നമസ്കാരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അശോകപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങും സമരപ്രഖ്യാപന കൺവെൻഷനും ആലുവ മേഖലാ ജനറൽ സെക്രട്ടറി ഷാജഹാൻ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ വാർത്തയിലേക്ക്. തലമുറകളായി വ്യാപാരം ചെയ്തു വരുന്നവർ, 100 വർഷത്തിലേറെ കാലമായി പാരമ്പര്യമായി കച്ചവടം ചെയ്യുന്നവർ, ബഹുഭൂരിപക്ഷവും വാടക കെട്ടിടങ്ങളിൽ നിന്ന് കച്ചവടം ചെയ്യുന്നവർ, ഒരിക്കലും സർക്കാരുകളോ ഭരണകൂടങ്ങളോ ഇതിനെ ഒരു തൊഴിൽ മേഖലയായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് സംരംഭകർ. നമ്മൾ ഒരിക്കലും നമ്മുടെ തൊഴിൽ മേഖലയായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിൽ 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ ഇന്ന് നേരിട്ടുമല്ലാതെയും 30 ലക്ഷത്തോളം ജീവനക്കാരെയാണ്, തൊഴിലാളികളെയാണ് തീറ്റിപ്പോറ്റുന്നത്. സാധാരണക്കാരനായ ഒരു വ്യാപാരി, കാലങ്ങളോളം കച്ചവടം ചെയ്ത ഒരു വ്യാപാരി, ഷുഗറും പ്രഷറും എന്ന് വേണ്ട നാലാമത്തെ രോഗങ്ങളാൽ അനിതമാണ് അവന്റെ ശരീരം. കാരണം രണ്ടിലും കടയിൽ കയറി വന്ന BP കൂടും, ഒരാൾ കയറി വരാത്ത സമയത്ത് BP ഇറങ്ങി പോകും. ഇതാണ് ഒരു വ്യാപാരിയുടെ ദൈനീയ അവസ്ഥ. മൂന്നാളുടെ കൈകാലം കൊണ്ടു അങ്ങനെ വ്യാപാരം ചെയ്ത് നമ്മളാണ് ചുമട്ട് തൊഴിലാളികളെ തീറ്റിപ്പൊട്ടുന്നത്. നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന അയൽ സംസ്ഥാന തൊഴിലാളികൾ, വലിയൊരു വിഭാഗത്തെയാണ് വ്യാപാരികൾ എന്ന് പറയുന്ന നാം തീറ്റിപ്പൊട്ടുന്നത്. ഇന്നോ നാളെയോ എന്നല്ല, ഏതാനും അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ആലുവ മുതൽ മൂന്നാർ വരെ പോകുന്ന ഈ റോഡ് വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. എന്നാൽ ഇതിൻ്റെ ഇരുവശങ്ങളിലും കച്ചവടം ചെയ്യുന്ന നമ്മൾക്ക് ഏത് വിധത്തിലാണ് ഇവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇവിടെ പ്രതിപാദിക്കുന്നതിന് വേണ്ടി ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷാജഹാൻ. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ അജ്മൽ കാമ്പായി, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, ആലുവ.